കനോലി കനാൽ വൃത്തിയാക്കൽ ജോലി തുടരുമ്പോഴും ആളുകൾ മാലിന്യം കൊണ്ടിടുന്നത് ഫലപ്രദമായി തടയാൻ കോഴിക്കോട് കോർപ്പറേഷന് കഴിയുന്നില്ല. മഴവെള്ള ഓടകളുടെ വശങ്ങളിൽ സ്ലാബ് വെച്ച് അടയ്ക്കുന്നതിനാൽ ഇനി സ്ഥാപനങ്ങൾക്ക് മലിനജലം ഒഴുക്കിവിടാനാകില്ലെന്നാണ് മേയറുടെ വിശദീകരണം. അതേസമയം മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ CCTV സ്ഥാപിക്കുമെന്ന കോർപ്പറേഷന്റെ പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. ആളുകൾ കാറുകളിലും ബൈക്കുകളിലുമായി കനാലിന്റെ ഭാഗത്തേക്ക് വരും. ചുറ്റും കണ്ണോടിക്കും. ആരുമില്ലെന്ന് കണ്ടാൽ മാലിന്യം നിറച്ച ബാഗ് കനാലിലേക്ക് വലിച്ചെറിയും, സ്ഥലം വിടും. ഞാൻ ഇന്ന് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, വിളിച്ചു പറയാൻ പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ എല്ലാ അടിയും ഇവിടെ കിടന്നിട്ട് CCTV ക്യാമറ സ്ഥാപിച്ചാൽ നിയമലംഘകരെ പിടികൂടാൻ പറ്റും. എന്നാൽ ക്യാമറ വെക്കുമെന്ന കോർപ്പറേഷന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പായിട്ടില്ല. 10 ക്യാമറകൾ വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ വിശദീകരിക്കുന്നുണ്ട്. നഗരത്തിലെ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ഓടകളിലേക്ക് ഹോട്ടലുകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും മലിനജലം പൈപ്പ് വെച്ച് ഒഴുക്കിവിടുന്നു. ഇത് ചെന്നെത്തുന്നത് ഈ കനാലിലേക്കും. ഈ കറുത്ത വെള്ളം വരുന്ന ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ വെള്ളം മുഴുവൻ പോവാം. എല്ലാ ഹോട്ടലുകളും എന്തൊക്കെ സ്ഥാപനം ഉണ്ടോ അതിൻ്റെയൊക്കെ വെള്ളം വിട്ടുകൊണ്ടിരിക്കും. കോൺക്രീറ്റ് വാളുകൾ ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതോടുകൂടി ഇത് നോക്കും തീരെ. ആരും ഇതുവരെ കുറേ കാലം കനോലി കനാൽ ശ്രദ്ധിച്ചില്ല. അഴുക്കാലിൻ്റെ ഒരു കേന്ദ്രമായിട്ട് അത് മാറി. മഴവെള്ള ഓടകൾ മുഴുവനും സ്ലാബിട്ട് നവീകരിച്ചാൽ പിന്നെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കിവിടാനാകില്ല. കനാലിലേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ മാലിന്യം ഒഴുക്കിവിടുന്ന 130 പൈപ്പുകൾ ഉണ്ടായിരുന്നു. കോർപ്പറേഷന്റെ നോട്ടീസിനെ തുടർന്ന് ഇത് നിർത്തലായിട്ടുണ്ട്. കോർപ്പറേഷൻ കണ്ണുകൾ തുറന്നു വെച്ചാൽ കനോലി കനാലിൽ തെളിനീരൊഴുക്ക് സാധ്യമാകും. കോഴിക്കോട് നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.